IPL വിശേഷങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോൺ മാത്യു ചേരുന്നു. ഹായ് ജോൺ മാത്യു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെ. താങ്ക് യു. IPL വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലത്തെ മത്സരത്തിന്റെ റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകേണ്ടത്. IPLൽ കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈക്ക് മിന്നുന്ന ജയം. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ രവീന്ദ്ര ജഡേജയുടെ പ്രകടനമാണ് ചെന്നൈക്ക് വിജയമൊരുക്കിയത്. തോൽവിയോടെ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യത മങ്ങി. പ്ലേ ഓഫ് സ്ഥാനം തേടിയിറങ്ങിയ കൊൽക്കത്തയുടെ വഴിമുടക്കി ചെന്നൈ സൂപ്പർ കിങ്സ്. രവീന്ദ്ര ജഡേജയുടെ ഉജ്ജ്വല പ്രകടനമാണ് കൊൽക്കത്തയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസാണ് നേടിയത്. 87 റൺസെടുത്ത നിതീഷ് റാണയായിരുന്നു കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. മറുപടിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കരുതലോട് കളിച്ചു. അവസാന മത്സരത്തിലെ ഫോം തുടർന്ന ഋതുരാജ് ഗൈക്വാദ് 53 പന്തിൽ 72 റൺസെടുത്ത് തിളങ്ങി. അവസാന ഓവറുകളിൽ വിജയം കൈവിട്ടുവെന്ന് തോന്നിച്ചെങ്കിലും ജഡേജ കളി മാറ്റി. ലോക്കി ഫെർഗൂസിനെയും കമലേഷ് നാഗർകോട്ടിയെയും തലങ്ങും വിലങ്ങും പറത്തിയ ജഡേജ കൊൽക്കത്തയുടെ പ്രതീക്ഷകൾ തകർത്തു. 11 പന്തിൽ 31 റൺസെടുത്ത രവീന്ദ്ര ജഡേജയാണ് അവസാന പന്തിൽ ചെന്നൈക്ക് വിജയമൊരുക്കിയത്. തോൽവിയോടെ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യത മങ്ങി. സ്പോർട്സ് ടീം 24. ഇന്നലത്തെ മത്സരം വിശദമായി പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസാണ് എടുത്തത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ചെന്നൈ അതിനെ മറികടന്നത് വളരെ അനായാസം മറികടന്നു പറയാനാവില്ല. പക്ഷേ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു. വളരെ കാലത്തിന് ശേഷം ഒരു ജഡേജ മാജിക് IPLൽ കാണുന്നു. ജഡേജയുടെ അവസാന പന്തിൽ 6 അടിച്ചുള്ള വിജയം, ചെന്നൈയുടെ ജയം, അത്തരത്തിലൊരു അപൂർവ കാഴ്ച കൂടിയായിരുന്നു ഇന്നലെ ചെന്നൈ കൊൽക്കത്ത മത്സരത്തിനിടെ കണ്ടത്. കൊൽക്കത്ത ഉയർത്തിയ 172 റൺസിനെതിരെ ചെന്നൈ നേടിയത് 178 റൺസാണ്. അതായത് സ്കോർ ഒപ്പം എത്തിച്ചതിനു ശേഷം അവസാന പന്തിൽ 6 അടിച്ച് ജഡേജ ചെന്നൈയെ വിജയത്തിലെത്തിക്കുന്ന കാഴ്ച. ഇനി മത്സരത്തിലെ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ നോക്കിയാൽ കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് 172 എന്ന സ്കോറിലേക്ക് കൊൽക്കത്തയ്ക്ക് ഒരു മികച്ച സംഭാവന നൽകിയത് നിതീഷ് റാണ എന്ന കൊൽക്കത്തയുടെ യുവ ബാറ്റ്സ്മാനാണ്. ഒരുപക്ഷെ കൊൽക്കത്തയുടെ ഇപ്പോഴത്തെ ഏറ്റവും വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിതീഷ് റാണ. 87 റൺസാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി അടിച്ചുകൂട്ടിയത്. 61 പന്തുകൾ മാത്രം നേരിട്ട് 87 റൺസ്. അതിൽ തന്നെ 142 റൺസ് സ്ട്രൈക്ക് റേറ്റിലാണ് ഇത്തരത്തിൽ നിതീഷ് റാണയുടെ മത്സരം. തുടർച്ചയായ മത്സരങ്ങളിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച ഫോമിലാണ് നിതീഷ് റാണ കളിക്കുന്നത്. ഇന്നലെയും ആ 87 റൺസ്, വളരെ നിർണായകമായ 87 റൺസ് ഇന്നലെ കൊൽക്കത്തയുടെ സ്കോർ ബോർഡിലേക്ക് ചേർക്കാൻ നിതീഷ് റാണയ്ക്ക് കഴിഞ്ഞു. മറ്റ് ബാറ്റ്സ്മാൻമാരൊന്നും കാര്യമായ പ്രകടനങ്ങൾ, കാര്യമായ സംഭാവനകൾ നൽകിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാന ഓവറുകളിൽ അടിച്ചു കളിക്കാൻ ശ്രമിച്ച നായകൻ മോർഗന്റെ അടക്കം പ്രകടനങ്ങൾ മത്സരം കണ്ടവർക്ക് അറിയാവുന്നതാണ്. എന്നാലും നിതീഷ് റാണയുടെ പ്രകടനം വേറിട്ട് തന്നെ നിൽക്കുന്നു. ഇനി ചെന്നൈയുടെ ബോളിംഗ് നിരയിലേക്ക് എത്തിയാൽ ലുങ്കി എങ്കിടി ചെന്നൈക്ക് വേണ്ടി ഇന്നലെ മികച്ച പ്രകടനം നടത്തിയ ബോളർ ഒരാൾ എങ്കിടിയാണ്. 4 ഓവറിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തി. 34 റൺസുകൾ വഴങ്ങിയാണ് 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്. നമുക്കറിയാം 172 എന്ന സ്കോറിലേക്ക് എത്തുമ്പോൾ ഈ 34 റൺസ് ഒരു ബോളർ വഴങ്ങുന്നത് ഒരു സ്വാഭാവികമായ റൺസ് വഴങ്ങൽ തന്നെയാണ്. 8 റൺസ് ശരാശരി 8.50 എക്കോണമിയിലാണ് ഇത്തരത്തിൽ ലുങ്കി എങ്കിടി ഇന്നലെ റൺസ് വഴങ്ങിയത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായി വരേണ്ടത് ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിലേക്കാണ്. ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിൽ കഴിഞ്ഞ മത്സരത്തിന് സമാനമായി, അതായത് ബാംഗ്ലൂരിന്റെ മത്സരത്തിന് സമാനമായി ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈയുടെ യുവ ഓപ്പണർ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 72 റൺസ്, 53 പന്തുകൾ മാത്രം നേരിട്ട് 72 റൺസാണ് ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈക്ക് വേണ്ടി അടിച്ചുകൂട്ടിയത്. ഒരുപക്ഷെ ഗെയ്ക്വാദും ഒപ്പം തന്നെ അമ്പാട്ടറായോടും ഒക്കെ ക്രീസിൽ നിൽക്കുന്ന സമയത്ത് ചെന്നൈ അനായാസം വിജയിക്കുമെന്ന് തോന്നിയ ഒരു നിമിഷങ്ങളായിരുന്നു. അത്തരത്തിൽ മികച്ച പ്രകടനമാണ് ഗെയ്ക്വാദ് നടത്തിയത്. അവസാന ഓവറുകളിൽ ഗെയ്ക്വാദ് പുറത്താകുമ്പോൾ ചെന്നൈ അപകടം മണത്തിരുന്നു. അത്തരത്തിൽ 135 സ്ട്രൈക്ക് റേറ്റിലാണ് ഗെയ്ക്വാദ് ഇന്നലെ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ളത് അമ്പാട്ടറായിഡുമാണ്. അമ്പാട്ടറായിഡു ഇന്നലെ 38 റൺസ്. ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ച അമ്പാട്ടറായിഡു ചെന്നൈക്ക് വേണ്ടി ഈ സീസണിൽ പലതവണ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. 20 പന്തിൽ 38 റൺസാണ് അമ്പാട്ടറായിഡു നേടിയത്. 190 സ്ട്രൈക്ക് റേറ്റിൽ മികച്ച പ്രകടനം അമ്പാട്ടറായിഡുവിന്റെ ഭാഗത്തു നിന്ന് ചെന്നൈയുടെ വിജയത്തിലേക്കുണ്ടായി. ഇനിയാണ് ഏറ്റവും നിർണായകമായത് രവീന്ദ്ര ജഡേജ. ഒരുപക്ഷെ ഒരു കാലത്ത് IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുറുപ്പുചീട്ടെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രവീന്ദ്ര ജഡേജ ഇന്നലെ വീണ്ടും രവീന്ദ്ര ജഡേജയുടെ ബാറ്റ് അത്ഭുതം കാട്ടുന്നു. 11 പന്തിൽ 31 റൺസ്, അതായത് അവസാന 2 ഓവറിൽ 30 റൺസ് ജയിക്കാൻ വേണ്ടിയപ്പോൾ ജഡേജ കാട്ടിയ ഒരു അത്ഭുതം. 11 പന്തിൽ 31 റൺസ് നേടി അവസാന പന്തിൽ 6 അടിച്ചുകൊണ്ട് ചെന്നൈയെ ജയത്തിലേക്ക് എത്തിക്കുന്ന രവീന്ദ്ര ജഡേജയുടെ പ്രകടനമാണ് ഇന്നലെ സ്റ്റേഡിയത്തിൽ കണ്ടത്. ഇനി കൊൽക്കത്തയുടെ ബോളിംഗ് നിരയിലേക്ക് വന്നാൽ വരുൺ ചക്രവർത്തി മുൻപ് 8 കോടി രൂപയ്ക്ക് മറ്റൊരു ടീം സ്വന്തമാക്കി, അതിനുശേഷം കൊൽക്കത്തയിലേക്ക് എത്തുന്നു. വരുൺ ചക്രവർത്തിയുടെ പ്രകടനത്തിൽ ചില ആശങ്കകളൊക്കെ പങ്കുവച്ചിരുന്നു ക്രിക്കറ്റ് നിരീക്ഷകരടക്കം. പക്ഷേ ഇന്നലെ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 2 വിക്കറ്റാണ്, 20 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റാണ് വീഴ്ത്തിയിരിക്കുന്നതും 5 റൺസ് എക്കോണമിയിലാണ് വരുൺ ചക്രവർത്തിയുടെ പ്രകടനം എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും വരുൺ ഇന്നലെ മോശമാക്കിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി കൊൽക്കത്ത ബോളിംഗ് നിരയിൽ പാറ്റ് കമിൻസ് ആണ്. കമിൻസ് 4 ഓവറിൽ രണ്ട് വിക്കറ്റാണ് വീഴ്ത്തിയത്. 31 റൺസ് വഴങ്ങിയാണ്. 7.75 എക്കോണമിയിൽ അതൊരു ഒരു ഫാസ്റ്റ് ബൗളറുടെ എക്കോണമിയിൽ അത് വലിയൊരു പ്രശ്നമായി പറയേണ്ടതില്ല. എങ്കിൽ തന്നെയും 2 വിക്കറ്റുകൾ പാറ്റ് കമ്മിൻസ് ഇന്നലെ കൊൽക്കത്തയ്ക്ക് വേണ്ടി വീഴ്ത്തിയിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ പാറ്റ് കമ്മിൻസിന്റെ പ്രകടനം കൊൽക്കത്ത ചെന്നൈ മത്സരത്തിൽ നിർണായകമായത്. ഇനി പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ടേബിൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ മത്സരത്തോടു കൂടി തന്നെ മുംബൈ ഇന്ത്യൻസ് 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. തൊട്ടു പിന്നാലെ 2 ടീമുകൾ, അതായത് മുംബൈ ഇന്ത്യൻസിന്റെ പോയിന്റ് നില നമുക്കറിയാം, 12 മത്സരങ്ങളിൽ 16 പോയിന്റുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ 14 പോയിന്റുമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഒപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസും ഉണ്ട്. ഇനിയുള്ളത് കിങ്സ് 11 പഞ്ചാബാണ്. കിങ്സ് 11 പഞ്ചാബിന് 12 പോയിന്റാണുള്ളത്. ഇനിയുള്ള 2 മത്സരങ്ങളിൽ വളരെ നിർണായകമാണ്. ആ 2 മത്സരങ്ങൾ ജയിക്കാനായാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം, അതല്ലെങ്കിൽ കൂടുതൽ മറ്റ് കണക്കുകൂട്ടലിലേക്ക് പോകേണ്ടിയിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ഈ 4 സ്ഥാനങ്ങളായെങ്കിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പിന്നാലെ ഹൈദരാബാദ് ഉണ്ട്, സൺറൈസേഴ്സ് ഹൈദരാബാദ്. അതിന് തൊട്ട് പിന്നാലെ രാജസ്ഥാനും ഏറ്റവും അവസാനമായി ചെന്നൈയുമാണ് ഇപ്പോൾ സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ ഇനിയും പല ടീമുകൾക്ക് മുന്നോട്ട് വരാനുള്ള അവസരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത്തരത്തിലൊരു മത്സരമാണ് ഇന്ന് നടക്കേണ്ടത്. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് കിങ്സ് 11 പഞ്ചാബിനെയാണ് നേരിടുന്നത്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ രാജസ്ഥാന് ജയം അനിവാര്യമാണ്. ഇന്ന് ജയിച്ചാൽ പഞ്ചാബിന് പ്ലേ ഓഫിലേക്കുള്ള ദൂരം കുറച്ചുകൂടി കുറയും. രാത്രി 7:00 അബുദാബിയിലാണ് മത്സരം. സീസണിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബും 7-ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇരുവർക്കും ജയം അനിവാര്യമാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 6 ജയവുമായി 12 പോയിന്റുള്ള പഞ്ചാബ് രാജസ്ഥാനെ തോൽപ്പിച്ചാൽ 14 പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുക്കും. നിലവിൽ 10 പോയിന്റ് മാത്രം സ്വന്തമായുള്ള രാജസ്ഥാനാണ് ജയിക്കുന്നതെങ്കിൽ 12 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് കയറും. തുടർച്ചയായി മത്സരങ്ങൾ ജയിച്ച് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന പഞ്ചാബിന് കരുത്തൽപ്പം കൂടുതലാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന KL രാഹുൽ, മായങ്ക് അഗർവാൾ, ക്രിസ് ഗെയിൽ എന്നിവരിലാണ് പഞ്ചാബിന്റെ പ്രതീക്ഷ. മുഹമ്മദ് ഷമിയും രവി ബിഷ്ണോയിയും അണിനിരക്കുന്ന ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റും ഫോമിലാണ്. തുടർ തോൽവികൾക്ക് ശേഷം വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ രാജസ്ഥാനും ഫോമിലാണ്. മുംബൈക്കെതിരെ സെഞ്ചുറിയുമായി തിളങ്ങിയ ബെൻ സ്റ്റോക്സ്, ഫോമിലേക്ക് ഉയർന്ന സഞ്ജു സാംസൺ എന്നിവർക്കൊപ്പം സ്റ്റീവ് സ്മിത്ത് കൂടി ഫോമായാൽ റോയൽസ് പഞ്ചാബിന് വലിയ വെല്ലുവിളിയാകും. സീസണിലുടനീളം എതിരാളികൾക്ക് ഭീഷണിയായി തുടരുന്ന ജോഫ്രെ ആർച്ചർ പഞ്ചാബ് നിരയിൽ എത്ര വലിയ നാശം വിതയ്ക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. സ്പോർട്സ് ടീം 24. IPL വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. ഓവർ ടു SK.